തുടരുന്നു. കേരള വേട്ടുവ മഹാസഭ ആലപ്പാട് ശാഖയുടെ വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണം നടന്നു. ആലപ്പാട് ശ്രീനാരായണ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ കെ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൽ തന്നെ അത് അപ്പൊ നമ്മുടെ പണ്ഡിതന്മാരായിട്ടുള്ള ഭാഷാ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ വളരെ ഗൗരവമായിട്ട് പഠനങ്ങൾ നടത്തുമ്പോൾ അശോകന്റെ കാലത്തുണ്ടായിരുന്ന ശിലാലിഖിതങ്ങൾ അതുപോലെ തന്നെ സംഘകാല സാഹിത്യം സംഘകാല ലേഖനം ഇതിലെല്ലാം മലയാളം ഉണ്ട്. ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം കൊച്ചിൻ കസ്റ്റംസ് ആന്റ് സെൻട്രൽ എക്സൈസ് സൂപ്രണ്ട് പി വി രവീന്ദ്രനാഥൻ നിർവഹിച്ചു. ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്കുള്ള കാഷ് അവാർഡ് വിതരണം പി ആർ ബാലകൃഷ്ണൻ നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് എൻ വി ദാസൻ അധ്യക്ഷനായി. പി കെ കൃഷ്ണൻകുട്ടി, പി കെ മോഹൻദാസ്, ബാബു ചിങ്ങാരത്ത്, പി ജി ചക്കപ്പുട്ടി, പി കെ രാജൻ, സി സി ഗോപാലൻ, എ വി ബാബു, വി കെ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. AISF നാട്ടിക മണ്ഡലം പഠന ക്യാമ്പ് ചിറക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ചേർന്നു. AISF സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയൽ ദേവസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മുടെ കണ്ണിൽ ഉണ്ടായേക്കാം, പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ ശാസ്ത്രീയ സോഷ്യലിസത്തെ സ്വപ്നം കാണുന്ന എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കാൻ കഴിയാവുന്ന ആണും പെണ്ണിനും തുല്യരീതിയിൽ സംസാരിക്കുന്ന ഒരു സാമൂഹ്യ ദൗർബല്യയുടെ വക്താക്കളാണ് AISF ബോധ്യത്തോടെ സംഘടനാ പ്രവർത്തനം നടത്താൻ നിരന്തരം നടത്താൻ നമ്മുടെ സഹകരണം കഴിയണം. തീർച്ചയായും അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ വളർച്ചയുടെ പാതയാണ് AISF എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം. 1936 പിറവിയിടുന്ന നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് 1971 ഏറ്റവും വലിയൊരു പിഴർപ്പിനെ നേരിടേണ്ടി വന്നു. നമ്മുടെ ഈ രാജ്യത്ത് വലിയ പോരാട്ടവും എപ്പോഴും സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. മണ്ഡലം പ്രസിഡന്റ് സുബിൻ നാസർ അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി കെ എം ജയദാസ് സ്വാഗതവും ബിനേഷ് നന്ദിയും പറഞ്ഞു. ഫോട്ടോഗ്രാഫർ മോഹൻദാസ് അനുസ്മരണവും ഡോക്യുമെന്ററി പ്രദർശനവും ഞായറാഴ്ച ചാഴൂർ എസ് എൻ എം എച്ച് എസിൽ നടന്നു. എഴുത്തും വായനയും അറിയാത്ത പത്രപ്രവർത്തകനെ കുറിച്ച് ഇമ്മബാബുവിന്റെ സംവിധാനത്തിൽ മോഹൻദാസ് ക്യാമറയിൽ പകർത്തിയ അബൂക്ക ബി ഓൺ ദി ഫ്രെയിം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനമാണ് നടന്നത്. അനുസ്മരണത്തിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനവും ഉണ്ടായി. ഇ പി കാർത്തികേയൻ, സുർജിത്, ഇമാബാബു, കറപ്പൻ എന്നിവർ അനുസ്മരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭയങ്കര ഒരു ഈ സമയം ശരിക്കും